വയനാട് കണ്ണൂർ അതിർത്തി റോഡുകൾ തുറക്കാമെന്ന് കർണാടകം ഹൈക്കോടതി അറിയിച്ചു. വിവരങ്ങളുമായി ചേർന്നത് ജോഷി കുര്യനാണ്. ജോഷി, വയനാട്ടിലെയും കണ്ണൂരിലെയും അതിർത്തി റോഡുകൾ തുറക്കാമെന്ന് പറയുമ്പോഴും കാസർഗോഡ് അതിർത്തി അടഞ്ഞു തന്നെ കിടക്കും, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ജോഷി കുര്യനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ജോഷി, ഇത്തരത്തിലൊരു തീരുമാനം വരുമ്പോഴും കാസർഗോഡ് അതിർത്തി അടഞ്ഞു തന്നെ കിടക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കാസർഗോഡ് അതിർത്തിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഇക്കാര്യത്തിൽ ജഡ്ജിമാർ തന്നെ, ഹൈക്കോടതി ഡിവിഷൻ ജഡ്ജിമാർ തന്നെ അല്പസമയം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ മംഗലാപുരം കാസർഗോഡ് റൂട്ട് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക്, ആശുപത്രി ആവശ്യങ്ങൾ അടക്കം തുറന്നു കൊടുക്കുന്നത് പരിഗണിക്കണം എന്ന് കർണാടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ കർണാടകം ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇരിട്ടി കൂർഗ് വിരാജ്പേട്ട റോഡ് തുറക്കണമെന്ന് കേരളം ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനം നാളെ അറിയിക്കാം എന്നാണ് ഇപ്പോൾ കർണാടകം അറിയിച്ചിരിക്കുന്നത്. കർണാടക എജി തന്നെയാണ് ഇന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി കർണാടക സർക്കാരിന്റെ നിലപാട് അല്പസമയം മുമ്പ് കേരള ഹൈക്കോടതി അറിയിച്ചത്. രണ്ട് റോഡുകളാണ് തുറക്കും എന്നവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ ഇരുട്ടി മാനന്തവാടി സർഗൂർ മൈസൂർ റോഡ് തുറക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. കണ്ണൂർ സുൽത്താൻ ബത്തേരി ഗുണ്ടൽപ്പെട്ട് മൈസൂർ റോഡ് തുറക്കാമെന്നുമാണ് ഇപ്പോൾ അവർ സമ്മതിച്ചിരിക്കുന്നത്. അതായത് കണ്ണൂരുമായി ബന്ധപ്പെട്ട് രണ്ട് റോഡുകൾ തുറക്കാം എന്ന് അവർ സമ്മതിക്കുന്നു. ഒപ്പം തന്നെ പക്ഷേ കാസർഗോഡിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവർ തീരുമാനം പറയുന്നില്ല. മറ്റു റോഡിന്റെ കാര്യത്തിൽ, അതായത് ഇരിട്ടി കൂർഗി വിരാജ്പേട്ട വഴിയുള്ള റോഡ് തുറക്കുന്ന കാര്യത്തിൽ നാളെ ഹൈക്കോടതിയെ നിലപാട് അറിയിക്കാമെന്നവർ പറഞ്ഞിരിക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജികൾ വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അമീന, ജോഷി, ഈ വയനാട് കണ്ണൂർ അതിർത്തി റോഡുകൾ തുറക്കുമെന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എത്രത്തോളം സഹായകമാകും കേരളത്തിന്? തീർച്ചയായും ഈ ചരക്ക് നീക്കം അടക്കമുള്ള കാര്യങ്ങളിൽ കേരളം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പച്ചക്കറി അടക്കം കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഈ പച്ചക്കറി ലോണുകൾ അടക്കം ഒരുപാട് ചുറ്റിക്കറങ്ങി, 150-200 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി പല ഘട്ടങ്ങളിലും തമിഴ്നാട് അതിർത്തിയിലൂടെ ഇവിടേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുകൂടി കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അടക്കമുള്ളവർ ഇത്തരത്തിലൊരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ഇക്കാര്യത്തിൽ കേരളത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുണ്ടാകണം എന്ന് ഹൈക്കോടതി നിലപാടെടുക്കുകയും ചെയ്തത്. ഈ ഘട്ടത്തിലാണ് ഈ പ്രത്യേകിച്ചും കാസർഗോഡ് മംഗലാപുരം റോഡ് തുറക്കുന്ന കാര്യം ഇന്ന് ഹൈക്കോടതി കൃത്യമായി ഊന്നി പറയുകയും ചെയ്തത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഒരു രോഗി കൃത്യമായി ചികിത്സ നൽകാനാവാതെ മരണപ്പെടുകയും ചെയ്ത സാഹചര്യം അടക്കമുള്ളവ ഈ വീഡിയോ കോൺഫറൻസിംഗിൽ ചൂണ്ടിക്കാട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ആ റോഡ് കൂടി തുറക്കുന്ന കാര്യം പരിഗണിക്കണം എന്ന് കർണാടകയോട് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ അക്കാര്യത്തിൽ കർണാടക എജി കൃത്യമായൊരു മറുപടി ഇന്ന് നൽകിയില്ല. കാസർഗോഡ് അതിർത്തി ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റ് രണ്ട് അതിർത്തികൾ ഉടൻ തന്നെ തുറക്കും എന്നുള്ള നിലപാടാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂർഗ് വഴിയുള്ള റോഡിന്റെ കാര്യത്തിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിൽ തന്നെ അവർ നിലപാട് അറിയിക്കുകയും ചെയ്യും. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിർത്തി ചെക്ക് പോസ്റ്റുകൾ അടഞ്ഞു കിടന്നത് സാഹചര്യത്തിൽ ചരക്ക് നീക്കത്തിലടക്കം വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് ഒരു പരിധി വരെ പരിഹാരം കാണാൻ ഹൈക്കോടതിയുടെയും കർണാടകയുടെയും തീരുമാനം വഴിവെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അമീന, ശരി. ജോഷി കുര്യൻ ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ് കൂടി ചേരുകയാണ്. നൌഫൽ, ഈ കണ്ണൂർ അതിർത്തി റോഡുകൾ തുറക്കാമെന്ന് കർണാടകം ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ചരക്ക് നീക്കം ഉൾപ്പെടെ സുഗമമാവുകയില്ലേ? വയനാട് കണ്ണൂർ അതിർത്തി റോഡുകൾ തുറക്കാമെന്നുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. കർണാടകം ഹൈക്കോടതി ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് ജോഷി കുര്യൻ നൽകിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർണാടകം അതിർത്തികൾ മണ്ണിട്ട് വഴിയടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ അടച്ചൊരു സാഹചര്യത്തിൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിന് ഉൾപ്പെടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത്.